നമസ്കാരം. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ KSKTU സംസ്ഥാന കൺവെൻഷൻ ആലുവയിൽ സംഘടിപ്പിച്ചു. ആലുവ പ്രിയദർശിനി ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മുൻ മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. കേരളത്തിലെ ഒരു വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും ഈ പ്രസ്ഥാനത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന മെമ്പർമാർ ഒരു 62-64% വരുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ചന്ദ്രൻ എന്നോട് പറഞ്ഞത്. കൂടുതൽ മെമ്പർമാരും സ്ത്രീകളാണെന്നിരിക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരും അവരെ നയിക്കുന്നവരും ഉണ്ടാവും. ഈ സംഘടനയെ നയിക്കാൻ നിയുക്തമായിട്ടുള്ള സഖാക്കളും നേതാക്കളും ഉണ്ടാവും. അവരെല്ലാം കൂടി ചേർന്ന് ഈ സംഘടനയെ പൂർവാധികം കരുത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ അതിന് സജ്ജമാക്കാൻ, സ്ത്രീകളെ എന്നല്ല അതിൻ്റെ പ്രവർത്തകരെയും നേതാക്കളെയും താഴെത്തട്ടിലുള്ള നേതാക്കളെയും മുകളിലുള്ള നേതാക്കളെയും എല്ലാം കുറെ കൂടി അതിനെ പാകപ്പെടുത്തുന്ന വിധത്തെ സജ്ജമാക്കിയെടുക്കാൻ ശരിക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിട്ട് കേരളത്തിലെ സ്ത്രീകളെ KSKTU പ്രവർത്തകരെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2018 ശേഷം വീണ്ടും നമ്മുടെ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSKTU തന്നെ മുൻകൈയെടുത്ത് ഇത്തരമൊരു കൺവെൻഷൻ സംഘടിപ്പിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്തുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായ, വിശ്വസിക്കാൻ പറ്റാത്ത പ്രക്ഷോഭം. ഒരു വർഷം 6 ദിവസം കൂടിയാൽ 1 വർഷം പൂർത്തിയാവും കൃഷിക്കാരുടെ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ്, ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾ തന്നെ. പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഉത്തർപ്രദേശിലെയും കൃഷിക്കാർ, മധ്യപ്രദേശിലെയും കൃഷിക്കാരുടെ കൂടെ തന്നെ കർഷക തൊഴിലുണ്ട്. അവിടെയെല്ലാം പറയണമെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിനെ ഒന്നിച്ചാ പരിഗണിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം മാറ്റിമറിച്ചത്. ഉത്തർപ്രദേശിലെയും മറ്റു രാഷ്ട്രീയത്തിന്റെ അടുത്ത് നരേന്ദ്രമോദിക്കെതിരായിട്ട് മാറ്റം വന്നില്ലെങ്കിൽ പോലും, പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, പഞ്ചാബിലെ ഗവൺമെന്റ് എങ്ങനെ മാറി? പഞ്ചാബിലെ ഗവൺമെന്റ് മാറിയ ശേഷം ഇപ്പൊ ആ ഗവൺമെന്റൊക്കെ നേരെ പോകുന്നുള്ള വിഷയം വേറെ, അതുവരെ. പക്ഷെ പഞ്ചാബിലെ ഗവൺമെന്റ് മാറാനുള്ള കാരണം കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അകത്തേക്ക് കർഷക തൊഴിലാളികളും കൃഷിക്കാരും വന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല വനിതാ കൺവെൻഷനാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൽ ഏതാണ്ട് 62% വനിതാ മെമ്പർഷിപ്പാണ്. 2560,000 മെമ്പർഷിപ്പ് ഇന്ന് കേരളത്തിൽ കർഷക തൊഴിലാളി യൂണിയനുണ്ട്. അതിൽ 1500,000 മെമ്പർഷിപ്പ് വനിതകളുടെ. കാർഷിക മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരും വനിതകളാണ് എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും മെമ്പർഷിപ്പിൽ ഈ വർധനവുണ്ടായിട്ടുള്ളത്. ഇത്രയും വരുന്ന 62% വരുന്ന വനിതകളെ സംഘടനാപരമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും അവരുടെ ബോധനിലവാരം ഉയർത്തുകയും അവരുടെ നേതൃത്വ ശേഷി വളർത്തുകയും അവരെ സമൂഹത്തിൽ കൂടുതൽ പ്രവർത്തന നിരതമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വനിതാ സബ് കമ്മിറ്റി എന്നുള്ളത് കൊണ്ട് കർഷക തൊഴിലാളി യൂണിയൻ ഉദ്ദേശിക്കുന്നു. കർഷക തൊഴിലാളി യൂണിയൻ്റെ വനിതാ സഖാക്കളുടെ സംഘടനാ കൺവെൻഷനാണ് ഇന്ന് ഇവിടെ ചേരുന്നത്. വനിതാ സബ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4-ാമത്തെ കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ 2008 രൂപീകരിക്കപ്പെട്ട സംഘടന, അതിൻ്റെ ഭാഗമായി നിരവധിയായ സ്ത്രീകളെ സംഘടനാ രംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരുവാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച് സമൂഹത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സജീവമായി ഇടപെടുന്നതിന് ഈ സംഘടനയുടെ രൂപീകരണം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുമ്പോൾ 25 ലക്ഷത്തിലധികം വരുന്ന മെമ്പർഷിപ്പ്, 18 ലക്ഷത്തിലധികം വനിതാ സഖാക്കളാണ്. ആ അത്തരത്തിൽ വരുമ്പോൾ ആ സഖാക്കളെ ഒന്ന് പിന്നെ സംഘടനാപരമായി മുന്നിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വനിതാ സബ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത്. ആ കാഴ്ചപ്പാട് ഇപ്പോൾ പരിപൂർണമായി നമുക്ക് ആയി എന്നതാണ് നമ്മുടെ ഈ 4-ാം സംസ്ഥാന കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കാവുന്ന. ഇന്ന് അവിടെ 600 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ആ 600 പ്രതിനിധികൾ വിവിധ 14 ജില്ലകളിൽ നിന്നായിട്ടാണ്. 40-അംഗ സബ് കമ്മിറ്റിയാണ് ഉള്ളത്. ആ സബ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജില്ലകളിൽ നിന്നുള്ള 600 പ്രതിനിധികളും ചേർത്തുകൊണ്ട് ആ രൂപത്തിലുള്ളൊരു കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ കൺവെൻഷൻ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ ആരംഭിച്ച കൺവെൻഷൻ അതിൻ്റെ ഔപചാരികമായ 4 മണിവരെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ചർച്ചയും അതുപോലെ തന്നെ പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും കൺവീനറെ തെരഞ്ഞെടുപ്പ് പോയായി
വൈകുന്നേരത്തോടുകൂടി സമാപിക്കുന്നത്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.